നമസ്കാരം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ കൂടിയായ നടൻ മോഹൻലാൽ മണ്ണിടിച്ചിൽ നാശം വിതച്ച വയനാട്ടിലെ ചൂരൽമലയിലെത്തി സൈനിക യൂണിഫോം ധരിച്ചായിരുന്നു അദ്ദേഹം ദുരന്തബാധിത ബാധിത മേഖലയിൽ എത്തിയത് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ വാഗ്ദാനവും ചെയ്തു മേപ്പാടിയിലെ ആർമി ക്യാമ്പിലെത്തിയ താരം ഉദ്യോഗസ്ഥരുമായി അല്പനേരം ചർച്ച നടത്തിയ ശേഷം മറ്റുള്ളവരോടൊപ്പം ഉരുൾപൊട്ടൽ ബാധിത മേഖലയിലേക്ക് പുറപ്പെടുകയായിരുന്നു ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച അദ്ദേഹം സൈന്യവും നാട്ടുകാരും ഉൾപ്പെടെ വിവിധ രക്ഷാപ്രവർത്തകരുമായി സംവദിക്കുകയും സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ എന്നും മോഹൻലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു കരസേന നാവികസേന വ്യോമസേന ഫയർ ആൻഡ് റെസ്ക്യൂ മറ്റ് സംഘടനകൾ നാട്ടുകാർ തുടങ്ങി എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതൊരു അത്ഭുതകരമായ ജോലിയായിട്ടാണ് മോഹൻലാൽ വിലയിരുത്തുന്നത് താൻ ഭാഗമായ ഇന്ത്യൻ ആർമിയുടെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബറ്റാലിയൻ ദുരന്തബാധിത ബാധിത മേഖലയിൽ എത്തിയ ആദ്യത്തെ ടീമുകളിൽ ഒന്നാണെന്നും താരം പറഞ്ഞു താനും കൂടി ഭാഗമായ വിശ്വശാന്തി ഫൗണ്ടേഷൻ ഇവിടെയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മോഹൻലാൽ വ്യക്തമാക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഫണ്ട് വ്യക്തമാക്കാമെന്നും മോഹൻലാൽ പറഞ്ഞു മാത്രമല്ല അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഉചിതമായ പ്രവൃത്തികൾ കണ്ട് വാനോളം പുകഴ്ത്തുകയും ഒരു മുഖ്യമന്ത്രി എങ്ങനെ ആയിരിക്കണമെന്നതിന്റെ ഉദാഹരണം നമ്മുടെ മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ചിലരുടെയൊക്കെ സാന്നിധ്യം എല്ലാം ഒരു ജനതയ്ക്ക് നൽകുന്ന ആത്മധൈര്യം ഒട്ടും ചെറുതായിരിക്കില്ല അതാണ് നമുക്ക് ഇവിടെ നെഴലിച്ച് കാണാൻ സാധിക്കുന്നത് അതിനേറ്റവും വലിയ ഉദാഹരണമാണ് പട്ടാള യൂണിഫോമിൽ മോഹൻലാലിന്റെ കടന്നു മാത്രമല്ല ദുരന്ത നിവാരണത്തിലൂടെ മനുഷ്യന്റെ അതിജീവനത്തിന് നേതൃത്വം നൽകി നല്ല പരിചയമുള്ള കേരളത്തിന്റെ ക്യാപ്റ്റൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രി വലിയ തോതിലുള്ള പിന്തുണയാണ് പല ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ പോലും പലരും പല വിധത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കുപ്രചാരങ്ങൾ പടച്ചുവിടുന്നുണ്ട് എന്തൊക്കെ കുപ്രചാരങ്ങൾ നടത്തിയാലും മലയാളികളായ നല്ല മനുഷ്യർ അതിനെ ചെറുത്തു തോൽപ്പിച്ച് അതിജീവിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന്റെ സാക്ഷിയാണ് ഈ ദുരന്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ഭരണാധികാരി എങ്ങനെയാവണം എന്നിവരും തലമുറകൾക്ക് കാണിച്ചു കൊടുക്കുന്ന നേതാവ് കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി